ഉമ്മൻചാണ്ടിയുടെ മരണദിനത്തിൽ തന്നെ ചാണ്ടി ഉമ്മനിട്ട് ചാണ്ടിയ കെ സി വേണുഗോപാലിന് അഭിനന്ദനങ്ങൾ. പണി കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ സമയം നോക്കി പണി കൊടുക്കണം. അനവസരത്തിൽ പണി കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. കൊടുക്കുന്ന പണി എല്ലാവരും ശ്രദ്ധിക്കണമെങ്കിൽ ഇതുപോലെ കൃത്യസമയത്ത് പണി കൊടുക്കണം. മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ട് ആ സ്ഥാനത്തു നിന്ന് മാറ്റിയാൽ ഒരു കുഴപ്പവുമില്ല. പക്ഷേ പണിക്കൊരു പെർഫെക്ഷൻ വേണമെങ്കിൽ അത് സമയത്ത് തന്നെ കൊടുക്കണം. ചാണ്ടിയുമ്മ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പണി പാലും വെള്ളത്ത് കിട്ടാൻ തുടങ്ങി. പണ്ടും ഇങ്ങനെ തന്നെ ആയിരുന്നു. നിങ്ങളുടെ പിതാവിനിട്ട് ഇവമാരെല്ലാവരും സമയാസമയം പണി കൊടുത്തിരുന്നു. നല്ല മെയ്വഴക്കമുള്ള അഭ്യാസി എന്ന നിലയിൽ ഉമ്മൻചാണ്ടി അതിനെയെല്ലാം മതിജീവിച്ചെന്ന് മാത്രം. എൻ്റെ ചാണ്ടി, നിങ്ങളുടെ അപ്പനെ വിശുദ്ധനാക്കാൻ നോക്കുന്ന ഈ പണി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ മാത്രമേ കാണുകയുള്ളൂ. ഉമ്മൻചാണ്ടിയെ മരണാനന്തര കാലം വിൽപ്പന ചരക്കാക്കിയിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 26 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ തൽക്കാലത്തേക്ക് ആവശ്യമില്ല. ഒരു സാധാരണ മനുഷ്യനുള്ള മുഴുവൻ ബലഹീനതകളുമുള്ള ആളായിരുന്നു നിങ്ങളുടെ പിതാവ്. പക്ഷേ ഒരു നല്ല രാഷ്ട്രീയ തന്ത്രജ്ഞനായിരുന്നു. രാഷ്ട്രീയത്തിലെ എല്ലാ മർമ്മങ്ങളും കൃത്യമായി അറിയാമായിരുന്ന ഉമ്മൻചാണ്ടിയെ പലരും പല ഒരു മലർത്തിയടിക്കാൻ നോക്കിയിരുന്നു. അതെല്ലാം കൃത്യമായ കണക്കുകൂട്ടലിലൂടെ മറികടന്ന ഉമ്മൻചാണ്ടിയെ അടിച്ചു പീഡിക്കാൻ രമേശ് ചെന്നിത്തലയും കൂട്ടരും നടത്തിയ വൃത്തികെട്ട കളികളും ഈ സമയത്ത് നമുക്ക് മറക്കാൻ സാധിക്കില്ല. പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ല. ഉമ്മൻചാണ്ടിയിലും കാഞ്ഞ വിത്താണ് ചാണ്ടി എന്ന് കരുതുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്. അവനെ കൂമ്പോടെ നുള്ളി പന്നകംതോട്ടിൽ എറിഞ്ഞാൽ മാത്രമേ ഇവനൊക്കെ രക്ഷപ്പെടൂ എന്നാണ് ഇവൻ്റെയൊക്കെ കാഴ്ചപ്പാട്. ശത്രുക്കളെല്ലാം ഒന്നിച്ചാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ഓർമ്മ വേണം. ഇവന്മാരെ ഇപ്പോഴും ഭയപ്പെടുത്തുന്നത് സത്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ മുഖം തന്നെയാണ്. പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയുടെ അന്ത്യനാളുകളിൽ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞത് നന്നായി. അത് മറ്റവന്മാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നറിയാം, എന്നാലും നന്നായി. നിങ്ങളുടെ അപ്പനും ഇതുപോലെ തന്നെ ആയിരുന്നു. ആരെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്താൽ അതിന് നന്ദി പ്രകാശിപ്പിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. ശത്രുവിനെ ശത്രുവായി കാണുന്ന ഉമ്മൻചാണ്ടി പക്ഷേ ശത്രുവിനിട്ട് പണിയുന്നത് അവൻ പോലും അറിയില്ലായിരുന്നു. ഉമ്മൻചാണ്ടി കൊടുത്ത പല പണികളും ഒരു വ്യാഴവട്ടക്കാലം കഴിഞ്ഞിട്ടാണ് അത് കിട്ടിയവന് മനസ്സിലായിട്ടുള്ളത്. ഗ്രൂപ്പ് വഴക്കിൽ കെ കരുണാകരനെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചു. ഒടുവിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ അദ്ദേഹം പുറത്തായി. പിന്നെ കാലചക്രം തിരിഞ്ഞു വന്നപ്പോൾ കോൺഗ്രസിൽ തന്നെ ചേർത്ത് പിടിച്ചു. അതും ഉമ്മൻചാണ്ടിയുടെ ഒരു കുസൃതി. കെ കരുണാകരനിട്ട് പരസ്യമായിട്ടാണ് പണിതെങ്കിൽ ആന്റണിക്കുള്ള പണി അതീവ രഹസ്യമായിട്ടായിരുന്നു. ആന്റണി ഡൽഹിക്ക് വണ്ടി കയറിയത് ആന്റണി പോലും അറിഞ്ഞില്ല. ഒടുവിൽ എല്ലാവരും കൂടി നിർബന്ധിച്ച് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുമായി. എന്താ കഥ! തൻ്റെ മുഖ്യമന്ത്രി പദത്തിന് ഭീഷണിയാകുമെന്ന് കരുതിയ കെ എം മാണിക്ക് കൊടുത്ത പണിയാണ് പണി. 8 പണി എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയായിരുന്നു. 55 ആ മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കിയ മുഴുവൻ സൽപ്പേരും 1 ഒക്ടോബർ 31 രാത്രി 8:30 അവസാനിച്ചു. അതിൻ്റെയും പിന്നാമ്പുറ ചാലകശക്തി ഉമ്മൻചാണ്ടിയാണ് എന്നറിയാവുന്ന എല്ലാവർക്കും അറിയാം. പല ഘടകകക്ഷി നേതാക്കളും ഗതികിട്ടാ പ്രേതം പോലെ ഇന്ന് കേരളത്തിൽ അലഞ്ഞു നടക്കുന്നത് ഉമ്മൻചാണ്ടി അന്ന് കൊടുത്ത പണിയുടെ പരിണിത ഫലമാണ്. അതൊക്കെ ഇന്നുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു വ്യാഴവട്ടക്കാലം കൂടി മുന്നോട്ട് പോകണം. ഇതെല്ലാം കേട്ട് ചാണ്ടി പരിഭവം വിചാരിച്ചിട്ട് കാര്യമില്ല. ഇതെല്ലാം രാഷ്ട്രീയത്തിലെ അടവു നയങ്ങളാണ്. രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഒന്നും ഒന്നും കൂട്ടിയാൽ 2 അത് എപ്പോഴും 3 തന്നെയാണ്. അതാണ് രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത. ചില ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ നിങ്ങളെ അടിച്ചു പീഡിക്കാൻ അവരിപ്പോഴേ പണി തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. അവരുടെ കാഴ്ചപ്പാടിൽ നിങ്ങളാണിപ്പോൾ കോൺഗ്രസിലെ ഏറ്റവും ഭീകരൻ. പിതാവിനേക്കാൾ ഭീകരനായ മകൻ. കാഞ്ഞവൻ്റെ മുട്ട പറക്കുമെന്നാണ് ഒരു കോൺഗ്രസ്സുകാരൻ ആലങ്കാരികമായി പറഞ്ഞത്. അപ്പോൾ പിടികിട്ടി കാണുമല്ലോ എവിടെയാണ് പണി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.